ആ സംസ്ഥാനത്തെ കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥ, വ്യാപാരികളുടെ ഇപ്പോഴത്തെ അവസ്ഥ, കൂലിപ്പണിയെടുക്കുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, സാധാരണക്കാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് എന്ന് മനസ്സിലാകാത്ത ഒരാളല്ല അന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ ചില ആളുകൾക്ക് തൃപ്തിപ്പെടുത്തുമെങ്കിലും എല്ലാവർക്കും തൃപ്തിപ്പെടണമില്ല സഖാവേ. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത്. എന്നെ തെറി പറയാൻ വരുന്നവർക്ക് സുസ്വാഗതം, മറിച്ച് ഇതൊരു ഗൗരവകരമായ വിഷയമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഇത് പാർട്ടിക്കോ സീതാറാം യെച്ചൂരിക്കോ എതിരല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയെ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ വിമർശിച്ചിട്ടുള്ളത്. നമസ്കാരം. ശ്രീനിയാലക്കുട, ബഹുമാനിനായ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നീട് CPIM ഒഫീഷ്യൽ പേജിൽ കയറി ആ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലാക്കി. ആ പ്രസ്താവന ഞാനൊന്ന് ആദ്യം വായിക്കാം. യുക്രൈനിൽ നിന്നും തിരിച്ചെത്തുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ കേന്ദ്ര സർക്കാർ എഴുതിത്തന്നു. 20,000-ലധികം വിദ്യാർത്ഥികളാണ് പഠനം മുടങ്ങി രാജ്യത്തേക്ക് തിരിച്ചു വരുന്നത്. ഇത് ഗൗരവമായി കാണണം. വിദ്യാഭ്യാസ വായ്പ എങ്ങനെ തിരിച്ചടക്കുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി 10,00,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയത്. ആ പരിഗണന വിദ്യാർത്ഥികൾക്കും കിട്ടണം. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. സഖാവ് സീതാറാം യെച്ചൂരി, CPIM ജനറൽ സെക്രട്ടറി. ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതിനെ കുറ്റം പറയുന്നില്ല. പ്രിയപ്പെട്ട സഖാവേ, അങ്ങ് ഈ കേരളത്തിലെ കർഷകരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടുത്തെ സാധാരണക്കാരായ വ്യാപാരികളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് മാർച്ച് മാസമാണ്. എല്ലാ വീട്ടിലും, ഏതാണ്ട് 90% കർഷകരുടെ വീട്ടിലും നിങ്ങൾ ഭരിക്കുന്ന ബാങ്കുകളുടെ ജപ്തി നോട്ടീസുകൾ വന്നു കഴിഞ്ഞു. പലരും വക്കീൽ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. തങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്യാതിരിക്കാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ പലരും ഒരു മുടം കയറിൽ ജീവനൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വ്യാപാരികൾ. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ കടക്കെണിയിലായി ആകെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇവിടെ നടത്തിയിരിക്കുന്നത്. യുക്രൈനിൽ പോയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തീരുമാനിച്ചേക്കാം. പക്ഷേ ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രസ്താവന കൊടുത്തതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കെന്നല്ല, കേരളത്തിലെ പച്ചവെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലായി കാണില്ല. അടുത്ത കാലത്താണ് യുക്രൈൻ എന്ന രാജ്യത്തെക്കുറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ അറിയാൻ തുടങ്ങിയത്. റഷ്യയുടെ അധിനിവേശത്തെ തുടർന്നാണ് യുക്രൈനിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പോയി നിന്ന് പോയി പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. യുക്രൈൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം 18,095, ഏതാണ്ട് 20,000-ത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ പഠിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിൽ ഏതാണ്ട് 2,000-ത്തിനടുത്ത് വിദ്യാർത്ഥികൾ മലയാളികളാണ്. ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പഠിക്കുന്നവരിൽ ഏറെയും. എന്തിനാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ പോയി പഠിക്കുന്നത്? അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗ്രാഹ്യമുണ്ടാകണമെന്നില്ല. ഇന്ത്യ നടത്തുന്ന നീറ്റ് പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രം മതി, അതിനകത്ത് റാങ്ക് പട്ടികയിൽ ഇടം നേടണമെന്നുമില്ല. നീറ്റ് പരീക്ഷ വിജയിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും യുക്രൈനിൽ പോയി പഠിക്കാം. ഇന്ത്യയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി MBBSന് ചേരണമെങ്കിൽ ഏതാണ്ട് 1,00,000,000 രൂപ വേണം. ആ സ്ഥാനത്ത് യുക്രൈനിൽ പോയി വിദ്യാഭ്യാസം നേടണമെങ്കിൽ 20-25 ലക്ഷം രൂപ മതി. അങ്ങനെയാണ് ഇന്ത്യയിലെ നീറ്റ് പരീക്ഷ വിജയിച്ച ചില വിദ്യാർത്ഥികൾ യുക്രൈനിൽ പോയി പഠിക്കുന്നത്. അവരുടെ രക്ഷിതാക്കൾക്ക് പണമുണ്ട്. സാധാരണക്കാരായ ചില അപൂർവം ചില ആളുകളും പഠിക്കുന്നുണ്ടെന്ന് തൊഴിച്ചാൽ ഈ യുക്രൈനിൽ പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നുകിൽ അധ്യാപകരുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സർക്കാർ ജീവനക്കാരുടെ മക്കളായിരിക്കാം. അവർക്കൊക്കെ അത്യാവശ്യം ആസ്തിയുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ളവരാണ് ഇവിടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ യുക്രൈനിൽ പോയി പഠിക്കുന്നത്. അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയായി ആരും കാണേണ്ടതായിട്ടില്ല. ഒരുപാട് സാധാരണക്കാരായ കുട്ടികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു അക്ഷരം മുരിയാടാതെ യുക്രൈനിൽ പോയി ലോൺ എടുത്ത് പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട CPIM ജനറൽ സെക്രട്ടറി ഇങ്ങനെയൊരു പ്രസ്താവന ഈ സമയത്ത് ഇട്ടത് ഒരിക്കലും ഉചിതമായില്ല എന്നാണ് എൻ്റെ പക്ഷം.
യുക്രൈനിൽ നിന്നും ഒരു വളർത്തുനായയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കരയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ആ കുട്ടി ആ നായയുമായി തൻ്റെ രാജ്യത്ത് എത്തിയത്, ഇന്ത്യയിലെത്തിയത്. ഒരുപാട് കുട്ടികൾ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്, ഓരോ ദിവസവും വരുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും മോശമായി പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത് സാധാരണക്കാരന് അത്ര ഗ്രഹിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങയുടെ പ്രസ്താവനയെ മാത്രമാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. എത്ര കർഷകർ, എത്ര വ്യാപാരികൾ, അവർക്ക് വേണ്ടി ഒരക്ഷരം നിങ്ങൾ ഉരിയാടിയിരുന്നുവെങ്കിൽ ഈ കേരളം തന്നെ അങ്ങയെ സ്തുതിക്കുമായിരുന്നു, ഈ കർഷകർ നിങ്ങളെ സ്തുതിക്കുമായിരുന്നു, ഈ വ്യാപാരികൾ നിങ്ങൾക്ക് സല്യൂട്ട് ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ട സഖാവേ, അങ്ങ് കേരളത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കണം, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ശബ്ദിക്കണം, ഒരു പ്രസ്താവന നടത്തണം. അങ്ങ് അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതൊരിക്കലും നല്ല ഒരു പ്രസ്താവനയായി എന്നെ പോലെയുള്ളവർക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.